പ്രൈസ് റൈസലോൺ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുന്നു കർത്താവിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ഖേദവുമായി ഇന്ന് നിങ്ങളെ സന്ധിക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയാണ് പ്രാരംഭ പുസ്തകത്തിൽ കാണുന്നത് ഇന്ന് കാര്യം സാധിപ്പിക്കുന്ന ദൈവം വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ആദ്യോടന്തം കാണുവാൻ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിൽ ഇരിക്കും ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു അതുപോലെ ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് സദ്വർത്തമാന ദിവസം അല്ലോ അങ്ങനെ ഇന്ന് ദൈവം പ്രവർത്തിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വച്ചതൊക്കെ ആർക്കാകും അങ്ങനെ ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പുറപ്പാട് പുസ്തകം എട്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട് ഫറവോ രാജാവ് പിഷാജിൻ്റെ ഒരു പ്രതിനിധിയായ ഫറവോ രാജാവ് പറയുകയാണ് നാളെ 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 ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിന് വേണ്ടി അത് രഹസ്യമോ പരസ്യമോ ആകട്ടെ ആത്മീകമോ ഭൗതികമോ ആകട്ടെ ശാരീരികമോ മാനസികമോ ആകട്ടെ ചെറുതോ വലുതോ ആകട്ടെ നമ്മുടെ വിഷയത്തിന് വേണ്ടി നാം ദൈവത്തോട് ദൈവം ഇന്ന് അവിടുന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ അങ്ങയുടെ ഒരു വലിയ വിടുതൽ എനിക്കിന്ന് കാണണം എന്ന് പറയുമ്പോൾ പിശാജു പറയുകയാണ് ഇല്ല ഇന്നല്ല നാളെ നാളെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയലിൻ്റെ പ്രാർത്ഥന ദൈവം കൊടുത്തെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം ആകാശമണ്ഡലത്തിൽ അതിനെ ഡിലേ വരുത്തി തടഞ്ഞു വെച്ചതുപോലെ ദൈവമക്കളുടെ ഉയർച്ചയെയും നന്മയെയും അനുഗ്രഹത്തെയും നാളെ നാളെയാവട്ടെ എന്ന് പറഞ്ഞ് പോരാടുന്ന ഒരു പിശാചിനെയും പുറപ്പാട് എട്ടിൻ്റെ എട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തുടർന്ന് നാം ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പ്രവർത്തിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഒടുവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഒന്നാമതായി ഇന്ന് ചെങ്കടൽ വറ്റിക്കുന്ന ദൈവം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിന് മോശം ജനത്തോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രൈമിനെ ഒരു നാളും കാണത്തില്ല മാത്രമല്ല യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരുപ്പീൻ എന്ന് പറഞ്ഞു ഞങ്ങളെ കേൾക്കുന്നവരിൽ ഒരു ചുവട് പോലും മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാതെ തടസ്സങ്ങൾ പോലെ തടങ്കൽ പാറ പോലെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രാരംഭത്തിൽ തന്നെ പറയുന്നു അവിടുന്ന് വാതിൽ തുറക്കുന്ന ദൈവമാണ് യശ് ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ മേൽ വയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല അടച്ചാൽ ആരും തുറക്കത്തില്ല വെളിപ്പാട് എട്ടോ ഒൻപതോ വാക്യങ്ങളിൽ യേശു വീണ്ടും പറയുന്നു ഞാൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല അടച്ചാൽ ആരും തുറക്കയില്ല മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അവൻ ചെങ്കടലു പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്നു വരെ ചെങ്കടലിനെ തരണം ചെയ്ത് ആരും മുൻപോട്ട് പോയിട്ടില്ല അവിടെ കപ്പൽ മാർഗമില്ല അവിടെ അതുപോലെ തന്നെ പാലങ്ങളില്ല മറ്റ് യാതൊരു നൂതനമായ സംവിധാനങ്ങളുമില്ലാതെ ഇസ്രയേൽ മക്കൾ ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് പുറകിൽ പറവൂനും സൈന്യവും കടന്നു വരുന്നു രണ്ടു വശത്തും പർവ്വത നിരകൾ അവരുടെ മുൻപിലുണ്ട് മുൻപോട്ടോ പുറകോട്ടോ വശങ്ങളിലേക്കോ പോകുവാൻ കഴിയാതെ അവർ പെട്ടുപോയ അവസ്ഥയാണ് അവർ മുകളിലേക്ക് നോക്കി മോശ നിലവിളിക്കുവാൻ തുടങ്ങി കാരണം അവർ പുറകിൽ നോക്കുമ്പോൾ അവർ കാണുന്ന ശബ്ദം കുളമ്പടി ഒച്ചകൾ അവർ ചെവിയിൽ കേൾക്കുകയാണ് പൊടി പറത്തിക്കൊണ്ട് പറത്തിക്കൊണ്ട് ഇരുമ്പ് രഥങ്ങളും കുതിരകളും തങ്ങളെ കൊള്ളയിട്ട് കൊന്നു മുടിക്കുന്നത് കണ്ട് അവർ ചിലർ പെറുപെറുക്കുന്നു ചിലർ ആമേൻ നിസ്സഹായരായി കരയുന്നു മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു പറയുകയാണ് ഇന്ന് ഞാൻ ചെങ്കടലിൽ ചെങ്കൽ പാത ഒരുക്കുവാൻ പോകുകയാണ് ഇന്ന് ആമൻ ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ൾക്ക് മുമ്പിൽ പാട്ടുകാരൻ പാടുന്നത് പോലെ വഴി തുറക്കും അവൻ അഴികളിൽ വലങ്കന്നെ വഴി നടത്തും വാതിലുകൾ പലതും അടയുമ്പോൾ പുതുവഴി തുറക്കാൻ പോവുകയാണ് ഒന്ന് ഇന്ന് ദൈവം ചെങ്കടലിനെ വറ്റിക്കുന്ന ദൈവം ഒരിക്കലും വഴി മാറത്തില്ലെന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സദർശവാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഒന്നിനും വഴി ആമൻ സിംഹങ്ങളിൽ വെച്ച് ശക്തിയേറിയ രാജാവും സൈന്യ സമയം ായ ആമേൻ രാജാവും ആമേൻ സ്തോത്രം നായാട്ട് നായും കോലാട്ടു കൊറ്റനും സിംഹം ആർക്കും വഴിമാറിക്കൊടുക്കുകയില്ല നായാട്ട് നായും കോലാട്ടു കൊറ്റനും ആർക്കും വഴിമാറിക്കൊടുക്കുകയില്ല സ്തോത്രം ആമേൻ ഇവിടെ ആമേൻ ചെങ്കടൽ പോലെ യോർദാൻ പോലെ എരിഹോ കോട്ട പോലെ സെരുബാബിന്റെ മുൻപിൽ നിന്ന മഹാപർവ്വതം പോലെ ആർക്കും മുമ്പിലും ഒന്നിനു മുമ്പിലും വഴിമാറാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ശലോമോൻ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു സ്തോത്രം ആർക്കും വഴിമാറാത്ത പ്രപഞ്ചശക്തികൾ ഈ ലോകത്തിലുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തിൻ്റെ മുമ്പിൽ ചെങ്കടൽ ഒരു തടസ്സമായത് ഇല്ല ഈ ഓർദൻ ഇല്ല ആമൻ ഗോലിയാത്ത് തടസ്സമായതേ ഇല്ല ആമൻ മഹാപർവ്വതങ്ങൾ അവർക്ക് തടസ്സമായത് ഇല്ല അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒന്ന് ചെങ്കടൽ ഇന്ന് വറ്റിക്കുന്ന ദൈവം രണ്ട് ദൈവം ഇന്നു ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം സ്വതന്ത്രം യോശുവ രണ്ടിൻ്റെ ഒൻപതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യോശുവ ജനത്തോട് അവൻ യഹോവ ഇന്ന് നിങ്ങളുടെ നിന്ന ആമേൻ ഉരുട്ടിക്കളയുന്നത് കൊണ്ട് ഇതിന് ഗിൽഗാൽ എന്നു പേരാകും അവർ രക്ഷിക്കപ്പെട്ടവരാണ് അവർ സ്നാനപ്പെട്ടവരാണ് പാലും തേനും ഒഴുകുന്ന ആമേൻ കനാൻ ദേശത്തെ കരഗതമാക്കുവാൻ അവർ മുൻപോട്ടി ചുവടുവെച്ചവരാണ് എങ്കിലും അവരുടെ മുൻപിൽ തടസ്സമായി നിന്ന് ഹല്ലലിയ രണ്ടാമത്തെ ശക്തിയാണ് ഒരു നിന്ന എന്ന് പറയുന്നത് ആമേൻ അറുപത്തിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു ആർക്കെങ്കിലും സഹതാപമോ തോന്നുമോ െന്ന് ഞാൻ നോക്കി ആമേൻ ആരെയും കണ്ടില്ല എന്ന് അറുപത്തി ഒമ്പതാം സങ്കീർത്തനം പത്തും ഇരുപതും വാക്യത്തിൽ വായിക്കുന്നു അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആമേൻ ദാവീദിനെ നിന്നിച്ചതുപോലെ നിന്നിച്ചതുപോലെ പെനീന മക്കളില്ലാത്ത ഹന്നയെ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തലമുറയെക്കുറിച്ചുള്ള വിഷയത്തിൽ സാമ്പത്തിക വിഷയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് നിന്ന് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ദൈവം ഇന്ന് പകൽ പറയുന്നു ഞാൻ നിന്നയെ ഉരുട്ടിക്കളയുന്ന ദൈവം വിശ്വസിക്കൂ ദൈവം ആം നിന്നയെ ഉരുട്ടിക്കളയാൻ പോവുകയാണ് താങ്കൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ ആമൻ നിന്നയാണോ താങ്കൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണോ താങ്കൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളാണോ കടഭാരങ്ങളാണോ എന്താണ് അലട്ടുന്നത് ദൈവത്തിൻ്റെ വചനം ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം എന്നുള്ള വിഷയത്തിൽ ഒന്ന് അവിടെ നിന്ന് ചെങ്കടലിനെ ആമേൻ വഴിമാറ്റുന്ന ദൈവം രണ്ട് ആമേൻ അവിടുന്ന് നിന്നയെ ഉരുട്ടിക്കളയുന്ന ദൈവം ദൈവം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് ഒന്നിച്ചേൽ ആമൻ അതിലെ പതിനേഴാം അധ്യായം നാല്പത്തിയാറാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആമൻ ഗോലിയാത്തനോട് വിളിച്ചു പറയുകയാണ് ആമൻ ഗോലിയാത്തെ യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും നാൽപ്പത് രാവും പകലും മല്ലനായ ഗോലിയാത്ത എന്ന് പറയുന്ന ഒരു ഫെലിസ്ത്യൻ മല്ലൻ ഒരു രാക്ഷസനായ ആമൊരു ചാമ്പ്യനായ മനുഷ്യൻ ആമൻ സ്വത്രം ദൈവജനത്തെ വെല്ലുവിളിക്കുകയാണ് സ്വോം നിങ്ങൾ ദൈവത്തിന്റെ സേനയാണ് നിങ്ങൾ ദൈവത്തിന് ജനമാണ് പക്ഷേ ഞാൻ നിങ്ങളെ മുൻപോട്ട് പോകാൻ സമ്മതിക്കത്തില്ല ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ തകർച്ച അനുഭവിക്കുന്ന നിരന്തരമായി രോഗങ്ങളും നിന്നകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുൻപോട്ട് ഒരു ചുവട് പോലും വയ്ക്കുവാൻ കഴിയാതെ ചെങ്കടൽ പോലെ നിന്നകൾ ആമൻ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലോട് താങ്കളോട് ആമൻ വ്യക്തമായി സംസാരിക്കുകയാണ് ആമൻ അവിടുന്ന് ഇന്ന് ആമൻ സ്തോത്രം താങ്കൾക്കെതിരെ നിൽക്കുന്ന ഗോലിയാത്തിനെ പോലെ വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ല മുന്നോട്ട് വിടത്തില്ല ആമൻ എന്നു പറഞ്ഞ് ഇസ്രയേൽ മക്കളുടെ നാൽപ്പത് ദിവസത്തെ യാത്രയെ തടസ്സമാക്കിയ ആ ശത്രുവിനെ ഇന്ന് ദൈവം ആമൻ തല തകർക്കുന്ന ദിവസമാണ് അഭിഷേകത്തിൻ്റെ കല്ലുകൊണ്ട് അഭിഷേകത്തിൻ്റെ ആമൻ സ്തോത്രം ആ ദൈവദാസനായ ബാലനായ ആമൻ ദാവീതിന്റെ മുൻപിൽ ഗോലിയാത്തിൻ്റെ തല തകർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പാരമ്പര്യ ശക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചിക ശക്തികളോ മന്ത്രവാദമോ കൂടോത്രമോ ആഭിചാരമോ ശകുനവാദമോ നേർച്ച കാഴ്ചകളോ ഏതെങ്കിലും നിലയിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും താങ്കൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്നു പകൽ താങ്കളോട് വ്യക്തമായി ഇടപെടുകയാണ് ഗോലിയാത്തിൻ്റെ തല തകർത്ത ദൈവം താങ്കൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ അവൻ തല തകർക്കുന്ന ദൈവമാണ് നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല അവൻ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയോടും ഈ ലോകത്തിൻ്റെ ന്ധകാര ശക്തികളുടെയും തലയെ തകർത്തുകൊണ്ട് ദൈവം താങ്കൾക്കൊരു ജയം തരാൻ പോവുകയാണ് താങ്കൾ മുൻപോട്ട് പോകുവാൻ പോവുകയാണ് പുതിയ പീഠഭൂമികൾ കൈവശപ്പെടുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങൾ അവകാശങ്ങൾ ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് ദൈവം കരം പിടിച്ചു നടത്തുന്ന നാളുകളാണ് എന്നും മറന്നുപോകരുത് ദാവീദ് കൊന്നത് ഗോലിയാത്തിനെയാണ് ദാവീദ് കൊന്നത് ആമേൻ ആമൻ യഹൂദ ജനത്തിന് ഇസ്രയേൽ ജനത്തിനാണ് രക്ഷയുണ്ടായത് എന്നാൽ അതിലും വലിയൊരു യുദ്ധം നടന്നു അതിലും വലിയൊരു ജയം നടന്നു അത് ഒരു ജനത്തിനു വേണ്ടി മാത്രമല്ല മുഴു ലോകത്തിനും വേണ്ടി ആമൻ യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകൻ ദൈവത്തിന് സ്തോത്രം ശത്രുവിൻ്റെ തലയെ തകർക്കുകയാണ് ദാവീദ് കൊന്നത് ഗോലിയാത്തിനെ ആണെങ്കിൽ ദാവിദ് രക്ഷ കൊടുത്തത് ഇസ്രയേലിനാണെങ്കിൽ യേശു തകർത്തത് മുഴു ലോകത്തിൻ്റെയും പ്രതിയോഗിയായ സാത്താന തലയാണ് തകർത്തത് യേശു ശത്രുവിൻ്റെ തല തകർത്തപ്പോൾ ആമൻ രക്ഷ കിട്ടിയത് മുഴു ആമൻ ജനത്തിന് ാണ് വിശ്വസിക്കൂ താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി താങ്കളുടെ വിടുതലിന് വേണ്ടി താങ്കളുടെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യിൽ ഒരു പദ്ധതി ഉണ്ട് താങ്കൾ മഹത്വം കാണാൻ പോവുകയാണ് പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിന്റെ ഒരു ബ്രേക്ക് ത്രൂ ദൈവത്തിന്റെ ഒരു സ്തോത്രം ഡെലിവറൻസ് പകൽ കാണും പ്രവർത്തിക്കുന്ന ദൈവം നാലാമതായി ായിട്ട് ദൈവം ചെയ്യുന്ന കാര്യം സ്തോത്രം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഏലിയാവ് പറയാണ് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇന്ന് തീ കൊണ്ട് ഉത്തരം അരുളണമേ സ്തോത്രം ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കൂ രണ്ട് യാഗപീഠങ്ങൾ ഉണ്ട് സ്തോത്രം രണ്ട് ആരാധനകൾ നടക്കുകയാണ് സ്തോത്രം പ്രത്യക്ഷത്തിൽ അവൻ ഏലിയാവിനെതിരെ നിൽക്കുന്ന എണ്ണൂറ്റമ്പത് കള്ളപ്രവാചകന്മാരുടെ മന്ത്രവാദികളുടെ രാജാവും പ്രഭുക്കന്മാരും നിൽക്കുന്ന ഒരു സൈഡിൽ ആമൻ അവർ നിൽക്കുന്നു മറുവശത്ത് നിൽക്കുന്നത് ആരാണ് ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല അദ്ദേഹത്തിന് യാഗപീഠം പണിയുവാൻ വിറക് കയറുവാൻ അതിനു ചുറ്റും തോടുണ്ടാക്കുവാൻ അവൻ സ്തോത്രം വെള്ളം കൊണ്ട് നനയ്ക്കുവാൻ അവൻ വെള്ളം കോരി കോരി മൂന്നാം പ്രാവശ്യവും നിറയ്ക്കുവാൻ വെള്ളമില്ലാത്ത ക്ഷാമമുള്ള കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരുമില്ല എന്നാൽ ദൈവത്തിന് സ്തോത്രം ആമൻ തുടക്കത്തിൽ നേരം വെളുത്ത് ആരാധന തുടങ്ങിയപ്പോൾ ആമൻ ആളുകൾ അവരുടെ കൂടെയാണ് ശത്രുക്കളുടെ കൂടെയാണ് ഏലിയാവ് പാപം ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപക്ഷെ സഹതാപം തോന്നും എന്നാൽ ഉച്ചയായപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് തീയിറങ്ങാതിരുന്നപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നപ്പോൾ മറുപടി കിട്ടിയില്ലെന്ന് മാത്രമല്ല അവിടെ ഇരുന്ന് ഇറച്ചി പുഴുക്കുവാൻ തുടങ്ങി അത് പഴുത്ത് നാറുവാൻ തുടങ്ങി അവിടെ നാറ്റം വെക്കുവാൻ തുടങ്ങി അതിലേക്ക് ചില പുതിയ അവകാശികൾ ഇറങ്ങി വന്നു സ്തോത്രം ചില ആമൻ ഈച്ചകൾ വരാൻ തുടങ്ങി ചില ദൈവത്തിന് സ്തോത്രം ഹല്ലയിലുയ്യ ആമൻ അതിനകത്ത് പുഴുക്കൾ വരാൻ തുടങ്ങി അതിനകത്ത് പറവകൾ പറന്നു വരുവാൻ തുടങ്ങി ആമൻ പട്ടിയും ആമൻ അതുപോലെ പൂച്ചയും നാൽക്കാലികൾ ഇറച്ചി ആമൻ സ്തോത്രം ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഇറച്ചി വലിച്ചുകൊണ്ട് പോകുവാൻ അതിന്റെ അവകാശികൾ വരുവാൻ തുടങ്ങി ശ്രദ്ധിക്കൂ ദൈവത്തിന്റെ ജീവനുള്ള യാഗവസ്തുവായ താങ്കളുടെ മേൽ താങ്കളുടെ ആരാധന തീയിറങ്ങിയാൽ മറിച്ച് അവിടെ ഒരു നാറ്റം ഉണ്ടാകും അതിന് മറ്റ് ചില അവകാശികൾ ചിലത് പറന്നു വരും ചിലത് കാലിൽ കടന്നു വരും ചില പുഴുക്കൾ അതിൻ്റെ മധ്യത്തിൽ നിന്നും വരും ചില ഈച്ചകൾ അതിൻ്റെ നടുവിൽ വരും എന്ന് മറന്നുപോകരുത് ഇപ്പോൾ ശ്രദ്ധിക്കൂ ആമൻ ഇതുവരെ ആ മന്ത്രവാദികളുടെ യാഗപീഠത്തോട് ചേർന്ന് നിന്ന യാഗവസ്തു നിന്ന ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് മാറാൻ തുടങ്ങി അപ്പോൾ ഏരിയ പറഞ്ഞു ഇവിടേക്ക് കടന്നു വരുവേ അദ്ദേഹം വ്യവസ്ഥപ്രകാരം ദൈവത്തിന്റെ വചനപ്രകാരം അദ്ദേഹം യാഗം കഴിച്ചപ്പോൾ ആ യാഗത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ്യ ആമ അദ്ദേഹം വെള്ളമൊഴിച്ചിട്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ആ യാഗവസ്തുവിന്റെ മേൽ ദൈവാത്മാവിനെ തീയിറങ്ങി വന്നു എന്താണ് വെള്ളമൊഴിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ചിന്ത ഒരുപക്ഷെ കണ്ണുനീരിനെയായിരിക്കാം കാണിക്കുന്നത് താങ്കളുടെ കണ്ണുനീർ എവിടെയെല്ലാം വീണിട്ടുണ്ട് ഏതെല്ലാം മേഖലകളിൽ വിറകിന്റെ മേൽ വീണാൽ ആ യാഗ വസ്തുവാകുന്ന ഇറച്ചിയുടെ മേൽ വീണാൽ ആ മണ്ണിന്റെ മേൽ വീണാൽ ആ വിറകിൻ്റെ മേൽ വീണാൽ ഒരു ഇന്ധനം നിന്ന് കത്തുന്നത് പോലെ പെട്രോൾ കത്തുന്നത് പോലെ മണ്ണെണ്ണ കത്തുന്നത് പോലെ ഡീസൽ കത്തുന്നത് പോലെ അതുപോലെ സ്തോത്രം ആ വെള്ളത്തിൻ്റെ മേൽ തീ എന്ന് പറഞ്ഞാൽ കണ്ണുനീരാകുന്ന സ്ത്രോത്രം വെള്ളം വീണ സ്ഥലങ്ങളിൽ തീ ഇറങ്ങിയെങ്കിൽ ഈ ദിവസങ്ങൾ താങ്കൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ കരയുന്ന വിഷയം ഏതാണ് ഏലിയാവിന് യാഗപീഠത്തിൽ ഇറങ്ങിയതുപോലെ എന്റെ സഭയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ എൻ്റെ രോഗമുള്ള ശരീരത്തിൽ ഒരു തീ ഇറങ്ങണമേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറന്നു പോകരുത് ഏലിയാവു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ജീവിക്കുന്ന ദൈവത്തോട് ജീവിക്കുന്ന ദൈവമായി യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത് ഒന്ന് ഇന്ന് ചെങ്കടലിനെ ദൈവം വറ്റിക്കും രണ്ട് ഇന്ന് ദൈവം നിന്നയെ ആമൻ മാറ്റിക്കളയും മൂന്ന് ദൈവം ഇന്ന് പിശാജാകുന്ന ഗോലിയാത്തിന്റെ തലയെ തകർക്കും നാല് ഇന്ന് ഏലിയാവിനെ തീ കൊണ്ട ഉത്തരമരളിയ ദൈവം ഇന്ന് മറുപടി തരും അഞ്ചാമത്തെ വിഷയം ഖഗായി രണ്ട് പത്തൊൻപത് ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നത്തെ ഡേറ്റ് കുറിച്ചിട്ട് കൊള്ളുക ഡയറിയിൽ കുറിച്ചിട്ട് കൊള്ളുക എന്നിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഖഗായി രണ്ട് പത്തൊൻപത് പറയുന്നു ദൈവത്തിന് സ്തോത്രം ഇന്നലെ വരെ ശാപമായിരുന്നുവെങ്കിൽ ഇന്നലെ വരെ പരാജയമായിരുന്നെങ്കിൽ ഇന്നലെ വരെയും നിരാശയായിരുന്നുവെങ്കിൽ ഇന്നലെ വരെ ശൂന്യതയും ആകുല ചിന്തയും തോൽവിയുമായിരുന്നെങ്കിൽ സ്വർഗത്തിന് ദൈവം ഇന്ന് പകൽ പറയുന്നു ദൈവത്തിന് സ്തോത്രം ഹലലുയ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം സ്തോത്രം ആറാമത്തെ ചിന്തയിലേക്ക് കടന്നു വരുന്നു ദൈവത്തിന് സ്തോത്രം ഹലലുയ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇന്നുമുതൽ എന്നേക്കും ഞാൻ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കും ഞാനതിനെ പരിപാലിക്കും താങ്കളുടെ ഗമനങ്ങൾ താങ്കളുടെ ആഗമനങ്ങൾ സ്തോത്രം അത് പരിപാലിക്കുവാൻ കഴിയാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയാതെ അതിൻ്റെ അകത്തൊരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് അനുഭവിക്കുവാൻ കഴിയാതെ താങ്കൾ ഭാരപ്പെടുന്ന വിഷയമാണെങ്കിൽ അവൻ വ്യക്തിയാണെങ്കിൽ ഇന്നു പകൽ കർത്താവ് പറയുക ഇന്നു മുതൽ ദൈവത്തിന് സ്തോത്രം ഈ വചനം കേൾക്കുന്ന മിനി വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവത്തിന് സ്തോത്രം ഹാലലൂയ ഏഴാമത്തെ ചിന്ത ദൈവത്തിന് സ്തോത്രം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ദൈവത്തിന് സ്തോത്രം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കെട്ടിയില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ അവൻ കർത്താവിൻ്റെ വാക്കിന് വലയെറിയാൻ തുടങ്ങി കഴിഞ്ഞ രാത്രിയിൽ അവൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആമൻ വലയെറിഞ്ഞു നോക്കിയതാ തെക്കും വടക്കും വലയെറിഞ്ഞു നോക്കിയതാ കിഴക്ക് വീശിയപ്പോൾ മീൻ പടിഞ്ഞാറോട്ട് പോയി തെക്കു വീശിയപ്പോൾ മീൻ വടക്കോട്ട് പോയി ദൈവത്തിന് സ്തോത്രം ായിരം വട്ടം വലയെറിഞ്ഞിട്ടും ഒന്നുമില്ല ഒന്നുമില്ല ശൂന്യതകൾ മാത്രം പരാജയങ്ങൾ മാത്രം ആമൻ ശീലിച്ച പത്രോസ് ഗലീലക്കടലിൽ മീനില്ലാഞ്ഞിട്ടാണോ ഇല്ല കോടിക്കണക്കിന് മത്സ്യങ്ങൾ അവിടെയുണ്ട് പത്ര ദിവസം മീൻപിടുത്തവറിയത്തില്ലേ അറിയാം സ്തോത്രം അവൻ ആ കാര്യത്തിൽ അവൻ എക്സ്പെർട്ടാണ് ദൈവത്തിന് സ്തോത്രം കലോലി അവൻ്റെ വല കീറിയതായിരുന്നു അല്ല നല്ല വലയായിരുന്നു കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടും ഈ രാത്രി മുഴുവൻ നേരം വെളുക്കുന്നത് വരെയും അവൻ വീസിയിട്ടും അവൻ്റെ വലയ്ക്കകത്ത് ഇടത്തും വലത്തും നിൽക്കുന്നവരുടെ വലയ്ക്കകത്ത് മീൻ കയറുന്നുണ്ട് അവരുടെ പടക് നിറയുന്നുണ്ട് അവർ വിറ്റ് കാശാക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിന് സ്തോത്രം ഒന്നുമില്ല ഒന്നുമില്ല ആമൻ ജീവിതത്തിന്റെ കണക്ക് ആമൻ പത്രം എടുത്തു നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കുമ്പോൾ നേരം വിളുക്കുമ്പോൾ ഒന്നുമില്ല കർത്താവ് ആമൻ എൻ്റെ ആമൻ ബാങ്ക് ബാലൻസ് എൻ്റെ പേഴ്സ് എൻ്റെ ജീവിതം ശൂന്യതകളുടെ പരാജയങ്ങളുടെ ആകത്തുകയാണ് തോൽവികളുടെ ഒരു കൂമ്പാരമാണ് പ്രശംസിക്കാൻ പുകഴുവാൻ നന്മയെന്ന് പറയാൻ ഒന്നുമില്ല ഞാൻ ആകെ തകർന്നിരിക്കുന്നു ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നു എനിക്കിനി ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടോ എന്ന് താങ്കൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ യേശു അവന്റെ പടകിൽ കയറി യേശു ദൈവവചനം ആ പടകിൽ നിന്ന് സംസാരിച്ചു യേശുവിന്റെ വാക്കിന് അവൻ വല എറിഞ്ഞ് ആമൻ അവൻ വല ദൈവത്തിന് സ്തോത്രം വലിച്ചു കയറ്റിയപ്പോൾ ഇന്നലെ രാത്രി ആമൻ ആ ഒരു അനുഭവമല്ല പ്രഭാതം വരെ ഉണ്ടായിരുന്ന അനുഭവമല്ല ദൈവത്തിന് സ്തോത്രം അവന്റെ പടക നിറയുമാറ് അവന്റെ വല നിറയുമാറ് ഒരു പെരുത്ത മീൻകൂട്ടം സ്വർഗത്തിലെ ദൈവം അവന് നൽകുവാനിടയായി തീർച്ചു പ്രൈസ് അപ്പോൾ ആമൻ ആ പടകും വലയും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമൃദ്ധി അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട യേശുവിന്റെ പാദത്തിൽ വീഴുകയാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലുയ്യ അപ്പോൾ ആ യേശു അവനോട് പറയുകയാണ് പത്രോസേ നീ ഭയപ്പെടണ്ട മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും നീ മത്സ്യത്തെ പിടിച്ചു നടന്നവനാണെങ്കിൽ ഇനി നീ മനുഷ്യനെ പിടിക്കാൻ പോവുകയാണ് നീ കൊല്ലാൻ പിടിച്ചവനാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഞാൻ നിന്നെ വളർത്താനായിട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയാക്കുവാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലലു ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം നാം ചിന്തിച്ച വാക്യം നമ്മുടെ കുറിവാക്യം അതായിരുന്നല്ലോ ഇന്നത്തെ ചിന്തയുടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് പതിനാല് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ ഇന്ന് തന്നെ കാര്യം സാധിപ്പി തരണമേ താങ്കൾ എന്നോട് ചേർന്ന് ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ പ്രാർത്ഥിക്കൂ ദൈവം ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ താങ്കൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ ഏറ്റവും അടിയന്തരമായി ദൈവം എനിക്ക് പ്രവർത്തിച്ചിട്ടല്ലാതെ ഈ കാര്യത്തിൽ ദൈവം വഴി തുറന്നിട്ടല്ലാതെ ഈ കാര്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടല്ലാതെ എനിക്കൊരു ചവട് പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ നെഞ്ചത്ത് കരം വെച്ച് പ്രാർത്ഥിക്കൂ തന്നെ കർത്താവെപ്പിച്ചു തരണമേ ആമൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ചെയ്യുന്ന ഏഴു കാര്യങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം എന്നുള്ള വിഷയത്തിൽ ദൈവം ചെയ്യുന്ന ഏഴു കാര്യങ്ങൾ ആമൻ ഞാൻ ഓർപ്പിച്ചു ഒന്നും കൂടെ അത് എടുത്ത് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു ഒന്ന് ഇന്ന് ദൈവം ചെങ്കടലിനെ വറ്റിക്കുന്ന

പതിനാല് പതിമൂന്ന് ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങൾ യോർദാൻ പോലെയുള്ള പ്രശ്നങ്ങൾ എരിഹോ കോട്ട പോലെയുള്ള പ്രശ്നങ്ങൾ സെരുബാബിൻ്റെ മുമ്പിൽ നിന്ന് മഹാപർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ മലകൾ പോലെ കുന്നുകൾ പോലെ തടങ്കൽ പാറ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആമൻ വഴി മാറാൻ ആമൻ ദൈവത്തിൻ്റെ വാചനപ്രകാരം ഞാൻ കൽപ്പിക്കുകയാണ് വിശ്വസിക്കൂ ഇന്ന് തടസ്സങ്ങൾ മാറും പുത്തൻ വഴി പുത്തൻ വാതിൽ ദൈവം താങ്കൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവം രണ്ട് ദൈവത്തിന് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ യോശുവ ദൈവം ഹന്ന എന്ന് പറയുന്ന ദൈവദാസി ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുക അവൾ എപ്പോഴും ആലയത്തിൽ പോകുകയാണ് അവൾ എപ്പോഴും കരയുക എന്താ കാരണം പെനീന എന്ന് പറയുന്ന പ്രതിയോഗി അവളെ എപ്പോഴും ഉഷിപ്പിച്ചുകൊണ്ട് നിന്നിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഹന്ന ചോദിച്ചു ദൈവത്തിന് സ്തോത്രം ഒന്ന് ശമുൽ ഒന്നിന്റെ പതിനൊന്നിൽ കർത്താവേ നീ എനിക്ക് ഒരാൺകുഞ്ഞിനെ തരണമേ സ്തോത്രം എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്നിച്ച് മുതൽ രണ്ടാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഒന്ന് ചോദിച്ച ഹന്നയ്ക്ക് ദൈവം കൊടുത്തത് മൂന്ന് ആമീൻ രണ്ടും അഞ്ച് കുട്ടികളെ ദൈവം കൊടുക്കുകയാ അഞ്ച് കുട്ടികളെ കൊടുക്കുക ഒന്ന് ചോദിച്ചതിന് അഞ്ച് കൊടുത്ത് ഹന്നയുടെ നിന്ന് ദൈവം ഉരുട്ടിക്കളഞ്ഞെങ്കിൽ ഇസ്രയേൽ മക്കളുടെ നിന്ന ദൈവം ഉരുട്ടിക്കളഞ്ഞെങ്കിൽ ദൈവത്തിന് സ്തോത്രം താങ്കൾ ചോദിക്കുന്നതല്ല ദൈവം തരുന്നത് കേട്ടോ താങ്കൾ ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് േക്കാൾ അത്യന്തം പരം തരാൻ കഴിവുള്ള ഒരു ദൈവം ആമ താങ്കളുടെ നിന്ന ഈ രണ്ടായിരത്തി പത്തൊൻപത് ദൈവത്തിന്റെ സ്തോത്രം ഈ മാർച്ച് മാസത്തിൽ ഉരുട്ടിക്കളയാൻ പോകുന്നു വിശ്വസിക്കൂ ദൈവത്തിന് മഹത്വം കാണാൻ പോവുകയാണ് മൂന്ന് ദൈവം ഇന്ന് ഗോലിയാത്തിൻ്റെ തല തകർക്കാൻ പോകുക ഇല്ല ഞാൻ നിന്നെ മുന്നോട്ട് വിടത്തില്ല നിനക്ക് വാഗ്ദത്തം കാണാം നിനക്ക് ആലോചന കാണാം നിനക്ക് വിശ്വാസം കാണാം സ്വോത്രം നിനക്ക് ദർശനം കാണാം ഇല്ല ഞാൻ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് താങ്കൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് ദൈവം പറയുന്നു ഇന്ന് ഒന്ന് ശമുവൽ പതിനേഴ് നാപ്പത്തി ആറ് ഇന്ന് ദൈവം ഗോലിയാത്തിൻ്റെ തല തകർത്തതുപോലെ കാൽവർ ക്രൂശിൽ പിശാജിന്റെ തല തകർത്തതുപോലെ താങ്കൾക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശത്രുവിന്റെ തലയെ ദൈവം തകർക്കും സ്തോത്രം ദൈവം താങ്കളെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്ന ദൈവമാണ് നാലാമത്തെ ചിന്ത ഒന്ന് ശമുവേൽ പതിനെട്ട് മുപ്പത്തി ആറ് ഇന്ന് ദൈവം ദൈവത്തിന് സ്തോത്രം ഹാലലു തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം സ്തോത്രം എണ്ണൂറ്റമ്പത് പേര് താങ്കൾക്കെതിരെ നിൽക്കട്ടെ രാജാവ് താങ്കൾക്കെതിരെ നിൽക്കട്ടെ സ്തോത്രം കലക്ടർമാരും മന്ത്രിമാരും താങ്കൾക്കെതിരെ നിൽക്കട്ടെ സ്തോത്രം ഹല്ലേലൂയ താങ്കൾ ഒറ്റയ്ക്കായിരിക്കട്ടെ വിശ്വാസത്തിലിറങ്ങിയത് താങ്കൾ ഒറ്റയ്ക്കായിരിക്കട്ടെ ഈ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എങ്ങനെ എനിക്ക് തരണം ചെയ്യാൻ പറ്റും എനിക്ക് മരിച്ചാൽ മതി എന്നോർത്ത് നിരാശപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമൻ അഞ്ചാമതായിട്ട് ോർപ്പിച്ചത് ഇന്ന് 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 ദൈവം സ്തോത്രം തീ കൊണ്ട് ഉത്തരമേരളുന്ന ദൈവമാണ് ദൈവം എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന്റെ തീ എൻ്റെ സഭയ്ക്കകത്ത് എൻ്റെ മിനിസ്ട്രിക്കത്ത് എൻ്റെ പേഴ്സണൽ പ്രയറിൽ സ്തോത്രം ഹല്ലേലു എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് മാറാനായിട്ട് സ്തോത്രം ഒരു തീ കൊണ്ട് അവിടുന്ന് എലിയാവൻ്റെ യാഗപീഠത്തിൽ ഉത്തരമരളുന്ന ദൈവമാണെന്ന് പ്രാർത്ഥിച്ചാൽ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്ക് താങ്കളാണ് ഭൂരിപക്ഷം ദൈവം അത് പ്രൂവ് ചെയ്ത് താങ്കളെ ദേശത്ത് മാനിക്കുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ മധ്യത്തിൽ ദൂതറിയിക്കുന്നു സ്തോത്രം ആറാമത്തെ ചിന്തകളുടെ ഞാൻ പങ്കുവെക്കട്ടെ സ്തോത്രം ഹല്ലലു ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം സ്തോത്രം ഇന്നലെ വരെയുള്ള അനുഭവം അത് മറന്നു കളയൂ പണ്ടുള്ളതിനെ ഓർക്കണ്ട മുമ്പുള്ളതിനെ ആമേ നിരൂപിക്കണ്ട ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ആറാമത്തെ ചിന്ത ദൈവത്തിന് സ്തോത്രം ഹലുയ്യ ആമേൻ ഇന്ന് മുതൽ എന്നേക്കും ഞാൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന ദൈവമെന്ന് ദൈവത്തിന് സ്തോത്രം നൂറ്റി സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഏഴാമത്തെ ചിന്ത ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ പരാജയങ്ങളെ മാറ്റി പത്രൂസിന്റെ പടകിനെ നിറച്ചതുപോലെ ഞാൻ താങ്കളെ മാനിച്ച് ഇന്നു മുതൽ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു വിശ്വസിക്കൂ അത്ഭുതം നടക്കും വിശ്വസിക്കൂ ഇന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും അവർ ഗോഡ് ഈസ് നോട്ട് എ ഡെഡ് ഗോഡ് ഹീസ് എ ലിവിങ് ഗോഡ് അവിടുന്ന് ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ജീവിക്കുന്ന യേശു ആയതുകൊണ്ട് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു വിശ്വസിക്കൂ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം വിശ്വാസത്തോടെ വചനം കേട്ടുകൊണ്ടിരുന്ന ആമേൻ ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു വലിയ അത്ഭുതം അവിടുന്ന് ചെയ്യണമേ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് തന്നെ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കട്ടെ അതിനെതിരെയുള്ള പൈശാചിക പോരികളും അതിന് ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ രോഗം സൗഖ്യമാകട്ടെ പുതിയ വാതിലുകൾ തുറക്കട്ടെ അത്ഭുതം നടക്കട്ടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവോടെന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ഓക്കെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം താങ്ക് ഇതുവരെയും ഞങ്ങൾ ശ്രദ്ധിച്ചതിന് ഗോഡ് ബസ് യു ദൈവം ഈ വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ